നമസ്കാരം ബ്ലസിലേക്ക് സ്വാഗതം വളരെ വേഗം തന്നെ വിജയം ഉറപ്പിക്കാൻ കഴിയും എന്നുള്ളൊരു ആത്മവിശ്വാസവുമായിട്ടാണ് റഷ്യൻ സൈന്യം ഉക്രൈനിൽ യുദ്ധത്തിനിറങ്ങുന്നത് പക്ഷേ യുദ്ധത്തിനിറങ്ങുന്നതിന് മുൻപ് എല്ലാ രാജ്യങ്ങളും പഠിക്കുന്നൊരു കാര്യമുണ്ട് എങ്ങനെ യുദ്ധം ജയിക്കാം ഏതൊക്കെ തരത്തിൽ ശത്രുരാജ്യത്തെ ആക്രമിക്കാം എന്നുള്ളതൊക്കെ ഇപ്പോഴുള്ള റഷ്യയുടെ പോക്ക് കണ്ടാൽ ഇങ്ങനെയുള്ള നീക്കങ്ങൾ ഇങ്ങനെയുള്ള പഠനങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളതൊരു വലിയ സംശയമാണ് ഒരുപക്ഷെ ഉക്രൈനെ വളരെ ദുർബലനായ ഒരു എതിരാളിയായി കണ്ടുകൊണ്ട് ഒരു പ്ലാനിങ്ങും ഇല്ലാതെ ഇറങ്ങിയത് കൊണ്ടായിരിക്കാം റഷ്യക്ക് ഇപ്പോഴും വലിയ തിരിച്ചടികൾ നേരിടേണ്ടി വരുന്നത് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് പുടിൻ്റെ വിശ്വസ്തരായ ചില സൈനിക മേധാവികളെ പുടിൻ പിരിച്ചുവിട്ടതായിട്ടാണ് അറിയാൻ കഴിയുന്നത് അവരുടെ നിർദ്ദേശപ്രകാരവും അവർ നൽകിയ ആത്മവിശ്വാസവുമാണ് ഈ യുദ്ധത്തിനിറങ്ങാൻ പുടിനെ പ്രേരിപ്പിച്ചത് എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് തക്ഷാർത്ഥത്തിൽ പുടിൻ ചതിക്കപ്പെട്ടു എന്നാണ് യുദ്ധ വിദഗ്ധർ തന്നെ പറയുന്നത് ഉക്രൈൻ യുദ്ധം എളുപ്പത്തിൽ വിജയിക്കാമെന്ന് തന്നെ പറഞ്ഞു പറ്റിച്ച സൈനിക മേധാവികളെയാണ് പുടിൻ പിരിച്ചുവിട്ടത് എന്നാണ് പുറത്തു വരുന്ന സൂചനകൾ ഒരുപക്ഷേ കാര്യങ്ങൾ ഇത്രയും കടുക്കും എന്നായിരുന്നുവെങ്കിൽ പുടിൻ യുദ്ധത്തിന് തന്നെ ഇറങ്ങില്ലായിരുന്നുവെന്നും പലരും വിലയിരുത്തുന്നുണ്ട് ഉക്രൈനിലെ സൈനിക നടപടി നീണ്ടുപോകുന്നതിന് പിന്നിൽ സൈനിക മേധാവികളുടെ പിടിപ്പുകേടാണ് എന്ന വിലയിരുത്തലിലാണ് പുടിൻ അവരെ പിരിച്ചുവിട്ടത് എന്നാണ് അറിയാൻ കഴിയുന്നത് അത്തരത്തിലാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളുടെ റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത് റഷ്യൻ നാഷണൽ ഗാർഡ് മേധാവിയായ റോമൻ ഗാവ്ലോവ് ഉൾപ്പെടെയുള്ള ഉന്നത സൈനിക മേധാവികളും രഹസ്യാന്വേഷണ ഏജൻസിയിലെ ഉന്നതരും ശിക്ഷാ നടപടികൾക്ക് വിധേയരാകും എന്നാണ് റിപ്പോർട്ടുകൾ അതേസമയം യുദ്ധത്തിലെ പരാജയ ഭീതി മാത്രമല്ല താൻ കൊല്ലപ്പെടും എന്നുള്ള ഒരു ഭീതിയും പുട്ടിനെ വലിയ രീതിയിൽ വേട്ടയാടുന്നുണ്ട് അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമായി ഒരു കഴിഞ്ഞ ദിവസം പുറത്തു വന്ന റിപ്പോർട്ടിനെ നമുക്ക് വിലയിരുത്താൻ കഴിയും വിഷം നൽകി കൊലപ്പെടുത്തുമോ എന്ന ഭയം മൂലം റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ആയിരം പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങളെ ജോലിയിൽ നിന്നും പുറത്താക്കി എന്നുള്ളതായിരുന്നു ആ റിപ്പോർട്ട് കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് ഇത്രയും പേരെ ജോലിയിൽ നിന്ന് നീക്കിയതെന്നാണ് റഷ്യൻ സർക്കാർ വൃത്തങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് ഡെയിലി ബീസ്റ്റ് തന്നെ റിപ്പോർട്ട് ചെയ്ത് റഷ്യൻ പ്രസിഡന്റ് സുരക്ഷാ ചുമതലയിൽ ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥർ സെക്രട്ടറിമാർ വസതിയിലെ പാചകക്കാർ അലക്കുകാർ എന്നിവർ ഉൾപ്പെടെയുള്ളവരെയാണ് ജോലിയിൽ നിന്ന് നീക്കം ചെയ്തിരിക്കുന്നത് ലോകത്തിലെ ഏതെങ്കിലും ഇന്റലിജൻസ് ഏജൻസികളിൽ നിന്ന് തനിക്കെതിരെ വധശ്രമം ഉണ്ടാകുമോ എന്ന് പുടിൻ ഭയപ്പെട്ടിരുന്നു വിഷം ഉപയോഗിച്ചുകൊണ്ടുള്ള കൊലപാതക ശ്രമങ്ങൾ റഷ്യയിൽ വ്യാപകമായ രീതിയിൽ നടക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ആയിരം ജീവനക്കാരെ ഉടനടി ജോലിയിൽ നിന്ന് പുടിൻ പുറത്താക്കാൻ കാരണം കഴിഞ്ഞ ഫെബ്രുവരി ഇരുപത്തിനാല് മുതലാണ് റഷ്യ ഉക്രൈനിൽ അധിനിവേശം ആരംഭിച്ചത് യുദ്ധം ആരംഭിച്ചതിന് പിന്നാലെ റഷ്യൻ പ്രസിഡന്റിനെതിരെ വ്യാപകമായ എതിർപ്പും ഉയർന്നു വന്നിരുന്നു പുടിനെ വധിക്കാൻ ആഹ്വാനം ചെയ്തുകൊണ്ട് യു എസിലെ സൗത്ത് കരോലിന സെനറ്ററായ ലെൻസെ ഗ്രഹാം നടത്തിയ പ്രസ്താവന വളരെ വലിയ വിവാദമായി മാറിയിരുന്നു കാലിഫോർണിയ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ക്രിപ്റ്റോ നിക്ഷേപകനായ അലക്സ് കൊനാനിഖിൽ പുടിന്റെ തലയ്ക്ക് വിലയിട്ടത് വലിയ വിവാദമായി മാറിയിരുന്നു പുടിന്റെ ചിത്രത്തിനൊപ്പം റഷ്യൻ പ്രസിഡന്റിനെ ജീവനോടെയോ അല്ലാതെയോ കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പോസ്റ്റാണ് റഷ്യൻ പൗരൻ കൂടിയായ കൊനാനിക്കിൽ പങ്കുവച്ചത് വിഷം നൽകിയുള്ള കൊലപാതകങ്ങൾ റഷ്യയിൽ വ്യാപകമാണ് പുടിന്റെ വിമർശകനും പ്രതിപക്ഷ നേതാവുമായ അലക്സി നെവാൽനിക്കെതിരെ രണ്ടായിരത്തി ഇരുപത് ഓഗസ്റ്റിൽ സൈബീരിയയിൽ വെച്ച് വിഷപ്രയോഗം നടത്തിയിരുന്നു സോവിയറ്റ് യൂണിയൻ നിലനിന്ന കാലത്ത് മുതൽ ഉപയോഗിച്ചിരുന്ന നോവിഷോക് എന്ന മാരകമായ വിഷമാണ് നെവാലിനിയുടെ ശരീരത്തിൽ അന്ന് കണ്ടെത്തിയതെന്നാണ് ജർമ്മനിയിലെ ആശുപത്രി തന്നെ വ്യക്തമാക്കിയത് ജർമ്മൻ മിലിട്ടറി ലാബുകളിൽ നടത്തിയ പരിശോധനയിലാണ് വിഷം ഏത് എന്നുള്ള തിരിച്ചറിവിലേക്ക് എത്തിയത് സൈബീരിയയിൽ നിന്നും മോസ്കോയിലേക്ക് വിമാനത്തിൽ സഞ്ചരിക്കുന്നതിനിടെയാണ് നെവാലിനിക്ക് ബോധം നഷ്ടമാകുന്നത് വിമാനത്തിൽ നിന്ന് നൽകിയ ചായയിലാണ് അദ്ദേഹത്തിന് വിഷം കലർത്തിയത് എന്ന് പിന്നീട് കണ്ടെത്തപ്പെടുകയുണ്ടായി അതുപോലെ തന്നെ തനിക്കും ഈ ദുരവസ്ഥയുണ്ടാകുമെന്ന് പുടിൻ ഭയപ്പെടുന്നുണ്ട് ആരെങ്കിലും തനിക്കും വിഷം കലർത്തി തരുമോ എന്നുള്ള ഭയം കൊണ്ടാണ് തൻ്റെ ജീവനക്കാരെ എല്ലാവരെയും പുടിൻ പിരിച്ചുവിടുന്നത് അതുപോലെ തന്നെ വിശ്വസ്തരായി കൂടെ നിന്നിരുന്ന യുദ്ധം വിജയിക്കും എന്ന് തന്നെ പറഞ്ഞു പറ്റിച്ച മുതിർന്ന സൈനിക ഉദ്യോഗസ്ഥരെയും ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടിരിക്കുകയാണ് വ്ലാഡിമിർ പുടിൻ ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത പ്ലസ് മലയാളി